കതിർക്കേടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. നമ്മൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൽ നിന്നും ഹോട്ടൽസിൽ നിന്നൊക്കെ ബീഫ് ഫ്രൈ കഴിച്ചിട്ടുണ്ട്. പക്ഷെ തികച്ചും വ്യത്യസ്തമായ ഒരു രുചിക്കൂട്ട് തയ്യാറാക്കിയിട്ട് ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ കർപ്പൂരം കത്തിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൺചട്ടി ചെറുങ്ങനെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പകുതി വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച ബീഫാണ് ഇത്. ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയിനെക്കാളും കൂടുതലാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കുരുമുളകും പൊടി കൂട്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളമായി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറോളം വേവിക്കണം. ബീഫില് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വെച്ചിട്ടല്ലേ ഉള്ളത്. അത് കുറച്ച് സമയം എടുക്കും വേവാൻ വേണ്ടിട്ട്. നമുക്ക് അപ്പോഴേക്കും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് തുടങ്ങാം. രണ്ട് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഒരു ചെറിയ കാപ്സിക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ്. ഇന്ന് രാവിലെയും മഴയുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പം മോശമില്ലാത്ത കാലാവസ്ഥയായിട്ടുണ്ട്. ഈ കാപ്സിക്ക് ഒരു മീഡിയം സൈസിലാണ് നമ്മൾ അരിഞ്ഞു കൊടുക്കുന്നത്. ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും നമ്മൾ അരിഞ്ഞു കൊടുക്കുകയാണ്. മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു എല്ലാ സ്പൈസസും എടുത്തിട്ടുണ്ട്. ഇതാണ് പൊടിച്ചിട്ട് നമ്മൾ ഇത്തവണ ബീഫിലേക്ക് ഇടാൻ പോകുന്നത്. കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും വലിയ ഉള്ളിയുമാണ് ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു പച്ച വയണയില നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉള്ളതാണ്, അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. ഒരെണ്ണം മതിയാവും. നല്ല സ്പൈസ് ടേസ്റ്റ് കിട്ടും ഇത് ഇട്ട് കഴിഞ്ഞാല്. ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടാം.
മൂന്നാല് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് തന്നെ കറി ലീവ്സ് ഇതിലിട്ട് കൊടുക്കാം. ഗരം മസാലക്ക് പകരം നമ്മൾ പ്രത്യേക രീതിയിൽ ഒരു മസാല കൂട്ട് ഉണ്ടാക്കിയതാണ്. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കൂടുതൽ തന്നെ വേണ്ടി വരും. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പെപ്പർ പൗഡറാണ്. അത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോയത്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിൽ കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ലേശം ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് തേങ്ങാ കുത്തിട്ട് കൊടുക്കാം. അടുത്തതായി ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് ഫ്രൈ നല്ല വരണ്ട് വന്നിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് റെഡിയായി. എനിക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റുന്നതാണ്. ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയാണ് നമ്മൾ ബീഫ് ഫ്രൈയുടെ കോമ്പിനേഷൻ ആയിട്ട് നോക്കുന്നത്. ഏതൊരു മലയാളിക്കും പൊറോട്ടയും ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവനല്ലേ. അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം കുറച്ച് ചെറിയൊരു പൊറോട്ടയുടെ പീസ് എടുക്കുക. ഇത് നമ്മുടെ ഈ ബീഫില്ലേ. സാധാരണ നമ്മൾ കഴിച്ച ഒരേ ടേസ്റ്റ് ചെയ്യല്ല ഇത്. നല്ല സ്പൈസ്, എരിവ്, ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസാണ്. നമ്മൾ ഈ വ്ളോഗിന് വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ച് വലിയ പീസാണ് കട്ടിങ് ആക്കി. പക്ഷെ നല്ല വെന്തിട്ടുമുണ്ട്. ഇതിൻ്റെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇതിൽ നല്ല മസാലയുണ്ട്. ഇതിൽ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ പൊന്നു ആണ് നമ്മളെ സഹായിച്ചത്, എൻ്റെ അസിസ്റ്റന്റ് ആയിട്ട്. അപ്പോ പൊന്നു കഴിച്ചു നോക്കും കൂടെ എങ്ങനെയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുവരെ കഴിച്ചതില് ഇതന്നെ നല്ലത്. എങ്ങനെ ഇഷ്ടമായി നമുക്ക്? കറക്റ്റ് നല്ല ടേസ്റ്റ്, നല്ല എരിവ്, എല്ലു സൂപ്പറായി. ഇതിൽ ഞങ്ങളുടെ ഹൈലൈറ്റ് എന്നറിയാം, വേറെ ഏടുന്ന് കഴിച്ചതിനെക്കാളും ഒരു മസാലക്കും ഗ്രേവിക്കും, അതായത് ഡ്രൈ ആണ്, പക്ഷെ എന്നറിയാം മസാലയും ഗ്രേവിയും ഒരു പ്രത്യേക രുചി തന്നെയാണ്. നമ്മൾ ഒരുപാട് സ്ഥലത്തുനിന്ന് റെസ്റ്റോറൻറ്റിനും ഹോട്ടൽസിനും ഒക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഈ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മസാലയുടെ കൂട്ടിൻ്റെ ടേസ്റ്റ് ഒരു അപാരം തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നത്. നമ്മൾ നന്നായി എൻജോയ് ചെയ്തു. നല്ല വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ഇനിയും നമ്മൾ ഇത്തരം വീഡിയോസുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതാണ്. ഇതുവരെ നമ്മുടെ വീഡിയോസ് കണ്ടവർക്കെല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.